നമസ്കാരം. പാലം കടക്കോളം നാരായണ, പാലം കടന്നാൽ കൂരായണ. പാലം പാലം പാലം, നമ്മുടെ പാലാരിവട്ടം പാലം ഇന്ന് പൊളിക്കുകയാണ്. ഏതാണ്ട് പൊളിഞ്ഞു വീഴാറായിരിക്കുന്നു. ഊരാളുങ്കൽ സൊസൈറ്റി ഒക്കെയാണ് അതിന് മേൽനോട്ടം വഹിക്കുന്നത്. ഡൽഹി കോർപ്പറേഷനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിന്റെ പണിയൊക്കെ ഇനി നോക്കുന്നത്. ഈ പാലാരിവട്ടം പാലത്തിൽ ഈ പാലാരിവട്ടം പാലം പണിത വി കെ ഇബ്രാഹിം കുഞ്ഞിനെ ഏറ്റവും മികച്ച മന്ത്രിയായി തിരഞ്ഞെടുത്ത ഒരു മാധ്യമമുണ്ട്. ആ മാധ്യമത്തിന് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. എന്തായാലും പാലാരിവട്ടം പാലം പൊളിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. വിഖ്യാതമായ ഒരു സിനിമയുണ്ട്, പഞ്ചവടിപ്പാലം. പ്രേക്ഷകർ എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഈ സിനിമ. എഴുത്തുകാരൻ വേളൂർ കൃഷ്ണൻകുട്ടിയുടെ പാലം അപകടത്തിൽ എന്ന കഥയെ ആസ്പദമാക്കി ശ്രീ കെ ജി ജോർജ് 1984 സംവിധാനം ചെയ്ത ചിത്രമാണ്. വളരെ സാമൂഹ്യമായ ഒരു വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു പഞ്ചായത്തിനെ കേന്ദ്രീകരിച്ച് നടത്തുന്ന അഴിമതിയുടെ കഥയാണ് ശ്രീ കെ ജി ജോർജ് ഈ ചിത്രത്തിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. അത് തീർച്ചയായും ഇന്നും അത് നിലനിൽക്കുന്നു. ചില സിനിമകൾ അങ്ങനെയാണ്, ഇന്നും ഒരു ആയുഷ്കാല സന്ദേശമായി ഈ സിനിമകൾ നിലനിൽക്കും. മാത്രമല്ല, പഞ്ചവടിപ്പാലം റിലീസായിട്ട് ഇന്ന് എത്ര വർഷം തികയുകയാണ്? 1984 സെപ്റ്റംബർ 28 ഈ സിനിമ റിലീസായി. അപ്പോൾ ആ സിനിമയുടെ വാർഷികമാണ് ഇന്ന്. അന്ന് തന്നെ ഈ പാലം, നമ്മുടെ പാലാരിവട്ടം പാലം പൊളിക്കുക എന്നത്, അത് എങ്ങനെ അതിന്റെ കോയിൻസിഡൻസ് വന്നു എന്നറിയില്ല. എന്തായാലും പാലങ്ങൾ തമ്മിൽ ഒരു അഭേദ്യമായ ബന്ധമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പഞ്ചവടിപ്പാലം റിലീസായിട്ട് കൃത്യം 36 വർഷം തികയുന്ന ദിവസം തന്നെ സെപ്റ്റംബർ 28 തന്നെ ഈ ഒരു നമ്മുടെ പാലാരിവട്ടം പാലം പൊളിക്കുക എന്നത് യാദൃശ്ചികമായിരിക്കാം, യാദൃശ്ചികം തന്നെ. ഏതായാലും ഡേറ്റ് നോക്കിയൊന്നും പൊളിക്കാൻ തീരുമാനിച്ചതല്ലല്ലോ. ഏതായാലും ഇത് തമ്മിൽ ഒരു ബന്ധം, രസകരമായൊരു ബന്ധം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരുപാട് പേര് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇത് ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടുകാണുമായിരിക്കും. എന്തായാലും പാലം, പഞ്ചവടിപ്പാലം ഒരു കുഴപ്പവും ഇല്ലാതിരുന്നിട്ടും പൊളിച്ചു കളഞ്ഞു. പാലാരിവട്ടം പാലത്തിന് വിള്ളലുകൾ ഉണ്ടായിരുന്നു. വിള്ളലുകൾ എങ്ങനെയുണ്ടായി എന്നൊന്നും ചോദിക്കരുത്, വിള്ളലുകൾ ഉണ്ടായിരുന്നു. പൊളിക്കേണ്ട പാലം തന്നെ ആയിരുന്നു നമ്മുടെ പാലാരിവട്ടം പാലം, പക്ഷേ പഞ്ചവടിപ്പാലം പൊളിക്കേണ്ട പാലമായിരുന്നില്ല എന്നാണ് കഥ പറയുന്നത്. ഏതായാലും ഈ ഒരു അവസരത്തിൽ ആ ചിത്രത്തിന് പിന്നിൽ പ്രവർത്തിച്ച ശ്രീ കെ ജി ജോർജ്, ശ്രീ വേളൂർ കൃഷ്ണൻകുട്ടി, അതിൽ അഭിനയിച്ച വ്യക്തിത്വങ്ങൾ ശ്രീ നെടുമുടി വേണു, ശ്രീനിവാസൻ, തിലകൻ, അതുപോലെ തന്നെ ഒരുപാട് അഭിനേതാക്കൾ, വളരെ രസകരമായ കഥാപാത്രങ്ങളാണ് അതിലൂടെ കടന്നു വന്നത്. നമ്മൾ കേട്ടാൽ ചിരിക്കുന്ന പേര് തന്നെ ബറാബാസ് എന്നൊക്കെയാണ് ശ്രീ ഉമ്മർ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്. ഇങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്ക് ഇന്നും ചിരപ്രതിഷ്ഠ നേടി മനസ്സിൽ, മലയാളികളുടെ മനസ്സിൽ നിൽക്കുകയാണ്. എന്തായാലും പഞ്ചവടിപ്പാലം പണ്ടേ പൊളിഞ്ഞു, അതിന്റെ വാർഷികത്തിൽ തന്നെ ഇതാ നമ്മുടെ പാലാരിവട്ടം പാലവും പൊളിയുന്നു. അല്ല, പൊളിക്കുന്നു.